ഏഡാം ഒരു കേന്ദ്ര സർക്കാർ ജോലി വിശ്വസിച്ച് പഠിക്കാം ലെസാഗു ആപ്പിലൂടെ. അനുഗ്രഹമൊക്കെ വാരിച്ചു എറിഞ്ഞോണ്ടാ വരിക. അനുഗ്രഹം ചൊരിച്ചില് സത്യം എനിക്ക് മാത്രമാണോ തോന്നിയത്? ഞാൻ വിചാരിച്ചു പോയിട്ടോ. ഇങ്ങനെയാണ് അനുഗ്രഹിക്കുക ഭാരതാമ്പ? എനിക്ക് കൊറേ പറഞ്ഞിട്ട് അനുഗ്രഹിക്കാന്നുണ്ടായിരുന്നു. ചേട്ടൻ എന്റെ അടുത്ത് ഇറങ്ങണേന് മുമ്പ് പറഞ്ഞു വാ തുറക്കരുത്. എന്ത് സംഭവിച്ചാലും വാ തുറക്കരുത്, അതാണ് ഈ മാജിക്കിന്റെ വിജയം തന്നെ. അപ്പൊ അടുത്ത റിപ്പബ്ലിക് ഡേക്ക് ഉള്ള ഭാരതാമ്പ ആവാനായിട്ട് ഇപ്പഴേ ബുക്കിംഗ് ഒക്കെ എടുക്കുന്നുണ്ടോ? ഡൽഹിയിൽ നിന്ന് വരെ വിളി വന്നിട്ടുണ്ട്. ഫ്ലോട്ടിന് നിക്കുക. പ്ലോട്ടിനെ അപ്പം എങ്ങനെയായിരിക്കും നിക്കണ്ടാവുക? എന്നിട്ട് ഈ കാലി കഴിക്കുമ്പോ മറ്റേ കാലി. യുവാ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാനായിരുന്നു യുവയുടെ സ്ഥാനത്തുന്നുണ്ടെങ്കിൽ എങ്ങനെ അറുത്ത് മുറിക്കാനായിട്ട് ഞാനവിടെ ശ്രീവിദ്യ കയറ്റിട്ട് ഇങ്ങനെ ഭാരതാംബ ആവാനായിട്ട് ഞാൻ മൃദുലായിരുന്നു പറഞ്ഞു. അല്ല അതല്ലേ നന്നാവ്? ശരിക്കും അങ്ങനെയായിരുന്നു. എന്നെ അറുത്ത് മുറിക്കാനായിരുന്നു ഇവര് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തത്. മൃദുലയും യുവയും കൂടെ. എന്നിട്ട് കോസ്റ്റ്യൂം എനിക്ക് ഓക്കെ ആയിട്ട്, ഹൈറ്റ് എനിക്ക് സെറ്റായില്ല. അതുകൊണ്ട് ചേട്ടൻ പോയിട്ട് പറഞ്ഞു, പിന്നെ പൊന്നെ കരളെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, നമുക്ക് ഒന്ന് വിജയിപ്പിക്കണ്ടേന്ന്. സപ്പോസ് മൃദുലായിരുന്നു ഈ ഭാരതാംബ എന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും ശ്രീവിദ്യ? മൃദുലയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേറണേന് മുമ്പേ. മൃദുല ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ, ചേട്ടന്റെ പ്രോഗ്രാം ആണല്ലോ, പൊളിഞ്ഞ പോയില്ലേ. മൃദുല അവിടെ മേക്കപ്പ് പോലെ ഭയങ്കര ടെൻഷനായിരുന്നു. ആ മൃദുലയായിരുന്നു ഭാരതാംബയ്ക്ക് ഇങ്ങനെയായിരുന്നു ഡയലോഗ്. പിന്നെ ഭാരതാംബ ഭാരതാംബ ഭാരതത്തെ രക്ഷിക്കും ഏട്ടാ, എനിക്ക് വയ്യ, പേടിയാ ഏട്ടാ, നീ ചെയ്യോ, നിനക്ക് ചെയ്യാൻ പറ്റുമോ ഏട്ടാ, പേടിയാ ഭാരതാംബ. ഇവിടെ മൃദുല എല്ലാരും ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങി തുടങ്ങി മൃദുലക്കാണ് കൂടുതൽ ഡ്യൂപ്പിട്ട് അടിപൊളി. ഷിയാസ് ആയിരുന്നു ശരിക്കും ഈ മാജിക്കിന് വന്നേന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സീൻ? ഷിയാസിക്ക് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ അപ്പൊ ഇതെടുത്ത് കഴിഞ്ഞാൽ ദേഷ്യപ്പെടും, പക്ഷെ 2 സെക്കൻഡ് ഉണ്ടാവും. കുറഞ്ഞ റം പോലെ പെട്ടെന്ന് കേറും, അതുപോലെ തന്നെ ഇറങ്ങി. എങ്ങാനും ശരിയായില്ലെങ്കിലേ ഇത് പുലി കേറണില്ല. ഞാൻ നടക്കുള്ള ഞാൻ പോവാണ്. തോൽക്കൂട്ടോ, എല്ലാരും തോക്കും, പക്ഷെ ഷിയാസൊക്കെ തോറ്റു കഴിഞ്ഞോ. ലക്ഷ്മിയാണ് ഭാരതാംബ എന്നെങ്കിൽ എങ്ങനെ ചെയ്യുമായിരിക്കുന്നു? ലക്ഷ്മിജി ഭാരതാംബ ആണെങ്കിൽ എനിക്ക് ആ പോസ്റ്റർ മാത്രമേ അറിയത്തുള്ളൂ. ഇങ്ങനെ അയനെ അല്ലല്ല പുള്ളിക്കാരത്തിയ ഭാരതാംബയ്ക്ക് ഇങ്ങനെ വന്നിട്ട്. ഇനി വേറൊരാളെ പറയട്ടെ, ഈ ഫ്ലോറില് ഇത് കറക്റ്റ് ഒന്നല്ല, ട്രൈ മാത്രമാണേ ഈ ഫ്ലോറിൽ. ബാക്കി 3 വളരെ കറക്റ്റ്. നീയും ട്രൈയുടെ ആളാണല്ലേ. അനുപേട്ടനെ കാണിച്ചരാ, നമ്മുടെ ഷോ ഡയറക്ടർ അനൂപ് ജോൺ. ശ്രീവിദ വന്നില്ലേ ഫ്ലോറിൽ? അനൂടെ ഉറങ്ങണോ, വണ്ടി എടുത്തിട്ട് പോകാൻ നോക്ക്. ലക്ഷ്മിക്ക് ഫ്ലോറിൽ കയറാനാണല്ലേ. ആ ആക്ഷൻ പറഞ്ഞ അനു എന്ന് വഴക്കിട്ടുമ്പോ അനുവേട്ടൻ ഇങ്ങനെ ഇങ്ങനെ നിന്ന് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അനുവിന്റെ റിയാക്ഷൻ ഇങ്ങനെയാണ്, എന്തിനേട്ടാ കേറല്ലേ, പോവാണ്. ഇവിടെ ഏത് ടീം? എന്റെ ടീമാ? ടീമാണ്, ഞാൻ കളിക്കണില്ല. എന്തിനേട്ടാ സംസാരിക്കുന്നത്? ഒന്ന് പാടിയത് ഞാൻ അങ്ങനെ ഒന്നല്ല സംസാരിക്കുന്നത്. ഇവിടെ പെൺകുട്ടികളില് ഏറ്റവും PhD എടുത്ത് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ മൃദുല, ഇമിറ്റേറ്റ് ചെയ്യേണ്ട കാര്യത്തില്. അപ്പൊ അടുത്ത ആള് പിന്നാലെ വരികയാണ്, മൃദുല ഒന്ന് വരൂ. ഞാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, സംശയിക്കരുത്, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു അല്ലേ അല്ലേ മൃദുല? അതെ ചേട്ടാ. ഓരോ വ്യക്തികളുടെ മൈന്യൂട്ട് ആയിട്ടുള്ള ആക്ഷൻ പോലും മൃദുല കണ്ടിട്ടുണ്ട്. 10 ദിവസം കൊണ്ടാണ് നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ വിശ്വസിച്ചു. ഇപ്പൊ ഇത്രയും സമയം കിട്ടിയല്ലോ, ചെറുതായിട്ടൊന്ന് യുവെ കാണിക്കൂ, ഇപ്പൊ ശരിയാക്കി തരാം ഭാവി ഭർത്താവേ. പിന്നെ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ പറ്റിയിട്ട്. ഞാനിത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അളിന് നടക്കുന്നതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അങ്ങനെയൊന്നുമല്ല ഞാൻ നടക്കണേ നിന്നിട്ട്. ഏട്ടാ ഏട്ടാ വാ ഏട്ടാ, പരിപാടി പൊളിഞ്ഞേട്ടാ, വാ ഏട്ടാ.
മൃദുലാളി ഇവിടെ നിന്നാ മതിയായിരുന്നു. വെറുതെ വന്ന് കേറിയല്ലേ ഈശ്വര. മൃദുല ഫോൺ വിളിക്കുന്നത്. നമ്മളെന്തെങ്കിലും കളിയാക്കി പറഞ്ഞു കഴിഞ്ഞാ നീ പൂടാ. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോ നീ അവിടെ നിക്ക, നീ നീ അവിടെ നിൽക്കടാ. അത് ഞാൻ എങ്ങനെ ഒന്നുകൂടെ ഉണ്ണിയേട്ടൻ മാറിയോ? ഉണ്ണിയേട്ടൻ അവിടെ നിന്ന് എടുക്കും. ഉണ്ണിയേട്ട ആദ്യം ഒറിജിനലാ വരുള്ളൂ, പിന്നീടാണ് കൃത്രിമത്തം വരുന്നത്. ഞാൻ നോർമലി നടക്കുന്നത്. നിന്റെ മിമിക്രി പൊളിഞ്ഞു. ശരി, അവിടെ വന്നിട്ട് കൊറേ കൗണ്ടർ അടിച്ചോണ്ടിരിക്കാണല്ലോ നമ്മുടെ ബിൻചേട്ടൻ. ബിൻചേട്ടൻ നമുക്ക് ട്രൈ ചെയ്താലോ? ബിൻചേട്ടൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, അറിയില്ല. മാജിക് വരട്ടെ. ഇവിടെ നമ്മുടെ നോവി ചേട്ടൻ ഇല്ല. അപ്പം നോവി ചേട്ടൻ ആദ്യം ഒരു സാധനം പറയുന്നു, ബിനുചേട്ടൻ അതിന് കൗണ്ടർ പറയുന്നു. അങ്ങനത്തെ ഒരു സാധനം നോക്കിയാലോ? പിന്നെന്താ മൃദുല ഇപ്പുറത്തേക്ക്? ഓ കോൺഫിഡൻസ്. അതിനല്ല, ചെറിയ ടച്ചിങ് ആക്ഷൻസ് വരുന്നുണ്ട്. മൃദുല എപ്പിസോഡ് ഇല്ലായിരുന്നെങ്കിൽ മുംബൈ ഫ്ലോറിൽ വന്നിരുന്നു. ഓക്കെ, അപ്പം ഇപ്പുറത്തെ ടീമിൽ നിന്ന് നോവി ചേട്ടൻ പറയണേ. അളിയ ഈ ഫോറിൻ കൺട്രീസിലൊക്കെ ഉണ്ടല്ലോ ഒരു ഐറ്റം ഉണ്ട് അളിയ, ഈ ഷാ തിമിംഗലത്തിന്റെ ഒരു ഡാൻസ്. ഇപ്പൊ പൊന്നടാവേ, അവന്റെ പാൻഡയിലൊരു ലൈൻ അടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അടുത്ത് വന്ന് നോക്കുമ്പോ എന്നാ സംഭവം? എന്നാ ഉറുമ്പ് കറുപ്പോ അവന്റെ പാൻഡില് അച്ചപ്പം തിന്നിട്ടാ ബെൽറ്റിൽ ഇങ്ങനെ നിന്ന് അന്തം വിട്ട് കുണ്ടം വഴി. No words. Truly made for each other. സ്റ്റാ കട്ടക്ക് കട്ട ഒരു കോമ്പിനേഷൻ ആയിട്ട് എടുക്കാനെങ്കിൽ എന്ത് രസായിട്ടാ ചെയ്തേ ബിൻചേട്ടാ. അളിയാ അളിയാ രണ്ടുപേരും മിമിക്രി ട്രൂപ്പ് അടിക്കോ. അല്ല ഞാൻ പറയാം, മാജിക് ഉണ്ട്, മിമിക്രി ഉണ്ട്, ഡാൻസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, ആങ്കറിംഗ് ഉണ്ട്. ആങ്കറിംഗ് ഒന്നും വേണ്ടട്ടോ, എനിക്ക് ഇഷ്ടം ആങ്കറിംഗ് ഉണ്ട്. ആങ്കറിംഗ് ലക്ഷ്മി വന്നു കഴിഞ്ഞാൽ സംസാരിക്കുന്ന എങ്ങനെയാണ് നമുക്ക് നോക്കിയത്? അയ്യോ അതുകൊണ്ടാ മതിട്ടാ. അടുത്ത നമ്മളൊരു അടിപൊളി ഗെയിമിലേക്കാണ് പോണത്. ഗെയിമിന്റെ പേരെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഗെയിം എന്താണെന്ന്. രണ്ട് ടീമിന്റെ കയ്യിലും നമ്മൾ ഓരോരോ കുപ്പി ഗ്ലാസ് കൊടുക്കും. ഈ കുപ്പി ഗ്ലാസ് വെച്ച് അവര് തലയിലടിച്ച് ആദ്യം ആരുടെ തലയിൽ നിന്നാണ് ചോര പറഞ്ഞത് അവരുടെ ടീമായിരിക്കും. കളി നോക്കല്ലേ ഇതെങ്ങനെയുണ്ട്. നേടാം ഒരു കേന്ദ്ര സർക്കാർ ജോലി. വിശ്വസിച്ച് പഠിക്കാം ലസാഗു ആപ്പിലൂടെ.